ഇനി ഉഴപ്പരുത്. ഇല്ല, ഞാൻ നാളെ തന്നെ പോയി ടെസ്റ്റ് ചെയ്യിപ്പിച്ചോളാം. പോട്ടെ. ഓക്കെ. ജിജോളെ അടിമേടിക്കും. പിന്നെ നീയൊക്കെ എന്നാ കാലത്തെ കാലത്തെ ചികിത്സ ആണ് ചികിത്സിച്ചോണ്ടിരിക്കുന്നേ? പിന്നെ താമസമില്ലാതെ ചേട്ടായി തീർക്കുമല്ലേ? പിന്നെ നിന്റെ പേരിലേക്ക് സ്വത്തൊക്കെ മാറ്റി എഴുതിയ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. എനിക്ക് വേറെ ആരുമില്ല. ഞാൻ എന്തെങ്കിലും കടുങ്ങ ചെയ്തു പോവും. അവര് വരുന്നുണ്ടോ?
കേസ് നടന്നത് ഞാനില്ല. എനിക്കിനി വീട്ടിൽ തീരെ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ എന്താഗ്രഹിച്ചാലും അവസാനം ആരെങ്കിലും വന്ന് തട്ടിപ്പറിച്ചുണ്ടു. ആരും തട്ടിക്കൊണ്ടുപോകാനൊന്നും വരുന്നില്ല. ഈ പറഞ്ഞ് നിന്നെ ചേച്ചി കൊണ്ടുപോവില്ലേ? ഞാനതൊക്കെ എപ്പോഴേ വിട്ടോ? എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? നമുക്കൊന്ന് മോഹം കഴുകിയിട്ട് വരാം. ഒന്ന് മോഹം കഴുകിക്കോ. സെലന മാഡം കുറച്ചുകൂടെ ധൈര്യശാലിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ബെല്ലന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. എനിക്ക് എന്ത് സമാധാനം അറിയോ? അങ്ങനെ പറഞ്ഞ അങ്ങനെ നീ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയില്ലേ? പിന്നെന്നാ? അപ്പൊ ഇനി അടുത്ത പരിപാടി പറഞ്ഞു. എന്നാ പോണ്ടേന്ന് പറഞ്ഞു. ഇന്ന് വേണം? ഇന്ന് പോവാ. എന്നാ പിന്നെ ഇന്ന് വന്നേരം നമുക്കൊന്ന് കണ്ടാലോ. പിടിയും താറാവ് കറിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് ബംഗ്ലാവിൽ കൊണ്ടു കൊടുത്തേ. അവിടെ അതൊക്കെ ഉണ്ടെന്നേ. ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല. എന്റെ പൊന്നേടാ, അച്ഛാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പറഞ്ഞോണ്ട് അമ്മച്ചി എടുത്തു വെച്ചേക്കുന്നതാ. ഇതുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ പള്ളി കഴിഞ്ഞു വരുമ്പോ ഇവിടെ കിടന്ന് ബഹളമായിരിക്കും. കൊണ്ടു കൊടുത്തേ. ആ അവിടെ വെച്ചേക്ക് കൊണ്ടു കൊടുക്കാം. കൊടുക്കണേടാ. കൊടുക്കാവുന്ന കറങ്ങി തിരിഞ്ഞ് നടക്കരുത്. കുറച്ച് പിടിയും താറാവ് ഇന്ന് ചേട്ടന്റെ വീടിന്റെ കട്ടിലോപ്പായിരുന്നു. ഒന്ന് അച്ഛനെ കൊടുത്തേക്ക്. എങ്കിൽ ബെല്ലിനെ കൊണ്ടു കൊടുക്ക്. അയ്യോ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്ത്? ആ ജോബിഷിന്റെ കട വരെ ഒന്ന് പോണം. പുതിയ കേസ് കേട്ട് വേണം. ഹേ, പഴയ കേസ് തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാൻ. എന്തായാലും ബെല്ല് എന്നെ കൊടുത്താ മതി. സംഭവം ഒറിജിനൽ ഗൾഫ് സ്വർണ്ണമാണ്. അത് മനസ്സിലായി. എല്ലാ ടാക്സും കിട്ടി പേപ്പറും ശരിയാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വലിയ നഷ്ടമൊക്കെ ചെയ്യാം. നിങ്ങൾ ന്യായമായിട്ടുള്ള ഒരു വില. ഞങ്ങൾക്ക് ഇത് വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളതൊന്നുമല്ലല്ലോ, കച്ചവടം നടത്താനുള്ളതല്ലേ. അല്ല, ആഭരണമാക്കി വേണേ അങ്ങനെ തരാം. അത് വേണ്ട, പണിക്കാരൊക്കെ ഞങ്ങളും. നീ ആ ഫോൺ അങ്ങ് എടുക്ക്. ഞാൻ ഒരു ഒരു മിനിറ്റ് പോരും. ഹലോ, നെഞ്ചത്തൊന്നും ചെറുതായിട്ട് ഇടിച്ചു കൊടുക്ക്. ശ്വാസം കൊടുക്കാറിയോ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഞാൻ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അങ്ങോട്ട്. ശരി, എന്നാ വന്നിട്ട് നോക്കാം. ജോഷ്, എടാ അച്ഛൻ എന്തോ ബുദ്ധിമുട്ടുന്നു. ഞാനൊന്നും അങ്ങോട്ട് പോവാം. ഇവിടെ ഏകദേശം സെറ്റാ. നീ അങ്ങ് കുറച്ചേരായി.
പേടിക്കരുത്, പേടിച്ച് നമ്മൾ രണ്ടുപേരും പെടും. ഇനി അങ്ങോട്ട് ഞാൻ കരയുള്ളൂ. ബെല്ല് വേണം എല്ലാം ഓടി നടന്ന് നോക്കാൻ. Thank you.
താത്തയ്ക്ക്. നിന്നോടല്ലോ പറഞ്ഞു എടുത്തു വെക്കാൻ. അതിച്ചയ, ഇവിടെ മൊത്തം അലങ്കോലേക്ക് എടുക്ക, രണ്ടു ദിവസം പിടിക്കും ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. ഇവിടെ താമസം ബുദ്ധിമുട്ടായിരിക്കും. മാനേജറോട് പറഞ്ഞ് റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കേറാൻ പറ്റിയല്ല. ഈ വീട് ഞങ്ങളുടെ അപ്പാപ്പനായിട്ട് ഉണ്ടാക്കിയിട്ടതാ, അതിനിപ്പോഴും എനിക്ക് അവകാശമുള്ളതാ. എന്നിട്ട് ഒരു കവക്കൂട് ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഒന്ന് കയറിക്കോളാം. മാറി തരും. നീ എത്ര നാൾ ഇവിടെ കിടന്ന് മെനക്കൊന്ന് നോക്കാൻ തന്നെ അടിയാൻ വന്നേ. ചേട്ടജി വാ, അവൾ കയറാൻ പറ്റിയായിരുന്നു. ഞാൻ നോക്കട്ടെ കയറാൻ പറ്റുമെന്ന്. മോളിങ് പോരെ. അതിപ്പോ വീട് വൃത്തിയാക്കുന്നുണ്ടായിരിക്കും. സാറേ, ആ വീട്ടിലുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കുക. ഞങ്ങളവിടെ ഉണ്ടെങ്കിൽ അത് പറ്റിയല്ലോ. നിങ്ങളവിടെ കയറ്റാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇതൊരു കൊലപാതകമാണെന്ന് നിങ്ങൾക്ക് വന്നുണ്ടോ? അത് ശരിക്കും അത് മാത്രമല്ല സാറേ കാര്യം. ചേട്ടായുടെ ബിൽപത്രം പെട്ടെന്ന് ഉണ്ടാക്കിയതാ. അത് പ്രകാരം മുഴുവൻ സ്വത്തുക്കളും അവളുടെ പേർക്കാന്ന് വിചാരിക്കണം. സ്വന്തം കൊച്ചിനു പോലും ഒന്നും വെച്ചിട്ടില്ലെന്നേ. പിന്നെ ചേട്ടായി മരിക്കുന്ന ദിവസം ഈ ചേച്ചി എന്ന് പറഞ്ഞ പണിക്കാരി ഇവിടെ പോയി. വണ്ടിയൊക്കെ ഉള്ളതല്ലേ, ആശുപത്രി കൊണ്ടുപോയോ? ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അടക്കം നടത്തിയില്ലേ? ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് സാറേ. ഇത് അന്വേഷണം നടത്തണം. അന്വേഷണമൊക്കെ നമുക്ക് നടത്താം. കല്ലറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. എല്ലാവർക്കും ഒരു തലവേദന ആവേ. എന്ത് വേണി നടത്തിക്കോ സാറേ, അവളെ കൊടുക്കണം. സ്വത്ത് മണമൊന്നുമില്ല സാറേ. എൻ്റെ ചേട്ടാ എന്ന് പറഞ്ഞാൽ. ആ ശരി ശരി, കാഞ്ചല്ലേ. ബാക്കി എന്താ വെച്ചല്ലേ, ഞാൻ നോക്കിക്കോളാം. എല്ലാ ഉപകാരം സാറേ. ആയിക്കോട്ടെ.